ലോകത്തിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ അല്ലെങ്കിൽ അത്ഭുതമായ വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തെ പല ദ്വീപുകളിലും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചില ദ്വീപുകളിൽ ചില പ്രത്യേക ഇനം ജീവികൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകമായി മൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന 5 ദ്വീപുകളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 1. കൊമേഡോ ഐലൻഡ്. ഇന്തോനേഷ്യയിലെ 390 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ദ്വീപാണ് കൊമേഡോ ഐലൻഡ്. ഈ ദ്വീപിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പല്ലികളുടെ ഇനമായ കൊമേഡോ ഡ്രാഗൺ എന്ന ഒരു രാക്ഷസ ജന്തുവാണ് ജീവിക്കുന്നത്. ഈ ജീവിയെ ആദ്യമായി ഈ ദ്വീപിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദ്വീപിനെ കൊമേഡോ ഡ്രാഗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദ്വീപിൽ ഇവയുടെ എണ്ണം വളരെയധികം കൂടുതലായതുകൊണ്ട് അടുത്തുള്ള ദ്വീപുകളിലേക്കും ഇവ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 വരെ വലിപ്പമുള്ള ഈ ജീവികൾ കുട്ടികളെ പോലും വളരെ നിസാരമായി വേട്ടയാടാൻ കഴിവുള്ളതുകൊണ്ട് മനുഷ്യർക്കുള്ള ജീവിതം ഈ ദ്വീപിൽ നിരോധിച്ചിരിക്കുകയാണ്. 2. സ്നേക്ക് ഐലൻഡ്. ഈ ലോകത്ത് മനുഷ്യർക്ക് പോകാൻ നിരോധിച്ചിട്ടുള്ള ഒരു ദ്വീപാണ് സ്നേക്ക് ഐലൻഡ്, അതായത് പാമ്പുകളുടെ ദ്വീപ്. ഫ്രാൻസിലെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ നടുവിലാണ് ഈ പാമ്പുകളുടെ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 430,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ വളരെയധികം വിഷമുള്ള ഗോൾഡൻ ലേസർ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. അതായത് ഈ ദ്വീപിൽ നാം കാൽ വെക്കുകയാണെങ്കിൽ ഓരോ 3 ഓരോ പാമ്പുകൾ എന്ന വീതത്തിലാണ് ഇവിടെ പാമ്പുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ മനുഷ്യർക്കുള്ള പ്രവേശനം മുഴുവനായും നിരോധിച്ചിരിക്കുകയാണ്. 3. ഒക്കുനിഷിമ ഐലൻഡ്. ജപ്പാനിലെ ഈ ഒക്കുനിഷിമ ഐലൻഡിനെ റാബിറ്റ് ഐലൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ ദ്വീപിൽ അധികമായുള്ളത് മുയലുകൾ തന്നെയാണ്. ഈ പ്രദേശത്ത് മാത്രം ഇത്രയധികം മുയലുകൾ രൂപീകരിക്കാൻ കാരണം 1929 ഇവിടെ പ്രവർത്തിച്ചിരുന്ന രാസായുധ ഫാക്ടറിയിലുണ്ടായ അപകടം തന്നെയാണ്. അപകടത്തിൽ ഫാക്ടറിയിൽ നിന്നും പുറത്തായ രാസവായുക്കൾ കാരണം ഈ ദ്വീപിനെ മുഴുവനായും കൈയൊഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഗവേഷണശാലകളിൽ നിന്നും രക്ഷപ്പെട്ട ഈ മുയലുകൾ ദ്വീപ് മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഗവേഷകർ ദ്വീപിലേക്ക് ചെന്നപ്പോൾ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് അവർ കണ്ടത്. ലക്ഷക്കണക്കിന് മുയലുകൾ കുന്നുകൂടിയിരിക്കുകയാണ് അവിടം മുഴുവൻ. അതുമാത്രമല്ല, മറ്റു മുയലുകളെ പോലെയല്ലാതെ ഈ ദ്വീപിലെ മുയലുകൾ മനുഷ്യരോട് അടുത്തിടപഴകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിലെ മുയലുകളെ കാണാൻ ഇപ്പോൾ ടൂറിസ്റ്റുകൾ അധികമായി ഇവിടെ എത്തുന്നുണ്ട്. 4. സീൽ ഐലൻഡ്. സൗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്തിട്ടുള്ള 5 ഏക്കർ വലിപ്പം മാത്രമുള്ള ഒരു ദ്വീപാണ് സീൽ ഐലൻഡ്. ഈ ദ്വീപിൽ ഏകദേശം പല നൂറ്റാണ്ടുകളായി 64,000 സീലുകളാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീലുകളെ സ്രാവുകൾ വേട്ടയാടുന്നതുകൊണ്ട് ഈ ദ്വീപിന് ചുറ്റും അധികമായും സ്രാവുകളെ കാണപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ചെറിയ തിമിംഗലങ്ങളും ഈ ദ്വീപിന്റെ പരിസരത്തേക്ക് വരുന്നതുകൊണ്ട് മനുഷ്യരാരും ഈ ദ്വീപിന്റെ പരിസരത്തേക്ക് പോലും അടുക്കാറില്ല. 5. റാംറി ഐലൻഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബർമക്കരികിലുള്ള ഒരു ഐലൻഡാണ് റാംറി ഐലൻഡ്. ഏകദേശം 1350 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഈ ദ്വീപിന്റെ ഒരു വശത്ത് മാത്രമേ മനുഷ്യർ ജീവിക്കുന്നുള്ളൂ. കാരണം ഈ ദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള കരയിൽ മുഴുവനും രാക്ഷസ മുതലകൾ ജീവിക്കുകയാണ്. 1945 ബ്രിട്ടീഷ് കപ്പൽ സൈന്യത്തിന്റെ ആക്രമണത്താൽ ഏകദേശം 1,000 ജാപ്പനീസ് സൈനികർ ഈ ദ്വീപിലേക്ക് എത്തിപ്പെട്ടു. എന്നാൽ അതിൽ നിന്ന് 20 പേർക്ക് മാത്രമേ ജീവനോടെ തിരികെ പോകാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള സൈനികരെല്ലാം ഈ ദ്വീപിലുള്ള മുതലകളുടെ ആക്രമണത്താൽ മരിച്ചുപോയിരുന്നു. ലോകത്തിൽ തന്നെ ഒരേ സമയം മറ്റൊരു ജീവജാലങ്ങളുടെ ആക്രമണത്താൽ ഇത്ര പേർ ഒരിക്കലും മരിച്ചിട്ടില്ല. ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കാൻ ലോകരഹസ്യം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.